മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവന്റെ രാജ്യത്ത് നിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വലിയ വിലാപവും പല്ലുകടിയുമായിരിക്കും. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്ത് സൂര്യനെ പോലെ പ്രശോഭിക്കും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവിയുണ്ടെങ്കിൽ കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. മനസ്സുണ്ടെങ്കിൽ കേട്ടാ മതി. ഈ വിധത്തിലാണ് കർത്താവ് മുഖത്തടിച്ച മാതിരിയാണ് സംസാരിക്കുന്നത്. മനസ്സുണ്ടെങ്കിൽ കേട്ടോ. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരയക്കുകയും അവർ അവന്റെ രാജ്യത്തു നിന്ന് എല്ലാ പാപഹേതുക്കളെയും പാപഹേതു ആരാ പാപഹേതു ഹേതു എന്തർത്ഥം അയ്യോ ആർക്കും അറിയാമല്ലൊക്കെ ഇംഗ്ലീഷ് മീഡിയംകാരാണ് ഇരിക്കണേ. പാപത്തിന് കാരണമാകുന്ന വ്യക്തി. പ്രിയപ്പെട്ട അമ്മച്ചി, അമ്മച്ചി ചിന്തിച്ചു നോക്കിയേ, അമ്മച്ചിയുടെ ഈ ജീവിതം എത്ര പേർക്ക് പാപകാരണമായിട്ടുണ്ടാവും. പ്രിയപ്പെട്ട ചേട്ടാ ചിന്തിച്ചു നോക്ക്, ചേട്ടന്റെ വീട്ടിലേക്ക് ആദ്യ കുർബാന നടക്കുന്ന സമയത്ത് എല്ലാരെയും വിളിച്ചു വരുത്തി, എന്നിട്ട് എല്ലാവർക്കും പുകവലിക്കാൻ വേണ്ടി അങ്ങ് കൊടുത്തില്ലേ? എത്ര ആത്മാക്കൾക്ക് പാപകാരണമായി ചേട്ടന്റെ ആദ്യ കുർബാന സ്വീകരണം. ചേട്ടന്റെ വീട്ടിലെ കല്യാണം, ചേട്ടന്റെ വീട്ടിലെ മരിച്ചടക്ക്, ചേട്ടന്റെ വീട്ടിലെ വീട് കയറി താമസം, എത്ര ആത്മാക്കളെ വഴിതെറ്റിച്ച്. ഭൂമിക്ക് മുകളിൽ 10-40 വർഷം ജീവിച്ചിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്തത്, അതോ ചേട്ടൻ വഴി കർത്താവ് രണ്ടു കൈയും തലയെ വെച്ചിട്ട് ഈ ചേട്ടനെ സൃഷ്ടിച്ചതിനെ പറഞ്ഞ് ഞാൻ ദുഃഖിക്കുന്നു എന്ന് പറയേണ്ട വന്നോ? കർത്താവിന്റെ ഏതെങ്കിലും ഒരു ആത്മാവ് നിങ്ങൾ വഴി നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഓർത്ത് ദൈവത്തിന്റെ ഹൃദയം വേദനിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നിങ്ങളെ ഭൂമിക്ക് മുകളിൽ സൃഷ്ടിച്ചതിനെ ഓർത്ത് കർത്താവിന്റെ ഹൃദയം പരിതപിക്കുന്നുണ്ട്. കാരണം ഈ ഒരാളില്ലായിരുന്നെങ്കിൽ എന്റെ മക്കൾ നശിക്കില്ലായിരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18:6 Matthew 18:6 യേശുവിന്റെ ഹൃദയത്തിൽ നിന്ന് വേദന നിറഞ്ഞ യേശു പറഞ്ഞൊരു പ്രബോധനമുണ്ട്. Matthew 18:6 വചന പഠിപ്പിക്കുന്ന എങ്ങനെയാണ്? എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരു തന്നെയാണെങ്കിലും രാഷ്ട്രീയ നേതാവാകട്ടെ, ബിസിനസ്സുകാരനാകട്ടെ, ഉദ്യോഗസ്ഥന്മാരാകട്ടെ, വിദ്യാർത്ഥിനാകട്ടെ, യുവതിവാക്കന്മാരാകട്ടെ, ആരുമാകട്ടെ, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ എന്തതിന്റെ അർത്ഥം? പാപകരമായ ചിന്ത, പാപത്തിനുള്ള ആഗ്രഹം. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ചന്തയിൽ കാണുന്ന എല്ലാ ഡ്രസ്സും വാങ്ങിച്ചു കൊടുത്താൽ ആ ഡ്രസ് കൂട്ട് നിങ്ങളുടെ മക്കൾ നടക്കുമ്പോ അത് കാണുന്നവർക്ക് പാപചിന്ത വരുമോ എന്ന് ചിന്തിക്കുന്ന സഹോദരന്മാരെ, എല്ലാം നല്ലതാണ് എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല, എല്ലാം അനുവദനീയമാണ് എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. കാണുന്നതിനെല്ലാം നിങ്ങൾ കൈ നീട്ടരുത്. ഓരോ അപ്പനും ഓരോ അമ്മയും ചിന്തിക്കണം, നിങ്ങൾ ഈ ഡ്രസ്സുകളൊക്കെ വാങ്ങി നിങ്ങളുടെ മക്കളെ ഇടിച്ച് ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ നിന്ദ്യരായിട്ടാണോ വളർത്തിക്കൊണ്ടുവരുന്നത് എന്ന് ചിന്തിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18:6 പഠിപ്പിക്കുകയാണ്, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരു തന്നെയാണെങ്കിലും അവന് കൂടുതൽ നല്ലത് കഴുത്തിലൊരു തിരികല്ല് കെട്ടി കടലിന്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും. ഇന്ന് വരെ മദ്യപിച്ചിട്ടില്ലാത്ത ഒരു ആത്മാവ് നിങ്ങളുടെ കൂട്ടത്തിൽ കൂടിയപ്പോൾ, നിങ്ങളുടെ ബിസിനസ്സിൽ ചേർന്നു, നിങ്ങളുടെ കൂടെ പങ്കാളിയായി, നിങ്ങളുടെ ഓഫീസിൽ ജോലിക്ക് വന്നു, നിങ്ങളുടെ പാർട്ട്ണറായി, അങ്ങനെ നിങ്ങൾ വഴി മദ്യപാനത്തിലേക്ക് വീണു പോയിട്ടുണ്ടെങ്കിൽ ആ ആത്മാവിന്റെ നാശത്തിന് കാരണം പ്രിയപ്പെട്ട സഹോദര നീയാണ്. ആ ആത്മാവിന്റെ കണക്ക് നീ കൊടുക്കേണ്ടി വരും. ഇന്ന് വരെ ലൈംഗിക പാപത്തിൽ വീഴാത്ത ഒരാത്മാവ് നീ വഴി ലൈംഗിക പാപത്തിലേക്ക് വീണു പോയിട്ടുണ്ടെങ്കിൽ, നിന്റെ തിയേറ്ററിൽ സിനിമ ഓടിയപ്പോൾ ആ സിനിമ കണ്ട്, അല്ലെങ്കിൽ നിന്റെ കടയിൽ നിന്ന് ബ്ലൂ ഫിലിമിന്റെ കാസറ്റ് വാങ്ങി വീട്ടിൽ പോയി അതെല്ലാം കണ്ട്, ഇന്ന് വരെ അശുദ്ധിയിലേക്ക് വീഴാത്ത ഒരാത്മാവ് നിന്റെ ആ കാസറ്റ് കട വഴി, നിന്റെ ആ തിയേറ്റർ വഴി, നിന്റെ ആ ബാറ് വഴി, നിന്റെ ആ ഫംഗ്ഷൻ വഴി ഒരാത്മാവ് ദൈവത്തിന്റെ വിശുദ്ധിയിൽ നിന്ന് വീണു പോവുകയും
അശുദ്ധിയിൽ പൂണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആത്മാവിന്റെ കണക്ക് നീ കൊടുക്കേണ്ടി വരും. നിന്റെ മൊബൈൽ ഫോൺ വിളിയാണെങ്കിലും നിന്റെ ചാറ്റിംഗ് ആണെങ്കിലും നീ പാപത്തിൽ വീഴാത്തൊരു ആത്മാവിനെ അശുദ്ധിയിലേക്ക് വീഴ്ത്തി കളഞ്ഞോ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18:6, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരു തന്നെയാണെങ്കിലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരികല്ല് കെട്ടി കടലിന്റെ ആഴത്തിൽ താഴ്ത്തുവിടുകയായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ഈ കാര്യത്തിൽ മയം പറയുന്നില്ല. കുറുകെ പറയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പാപകരമായ കാര്യങ്ങളിൽ നിങ്ങളുടെ എന്തെങ്കിലും സംഗതികളോ സംരംഭങ്ങളോ പോകുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് അടച്ചുപൂട്ടാ തീരുമാനം എടുക്കുക മക്കളെ. ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും. നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ മക്കളും അനുഗ്രഹം പ്രാപിക്കും. പാപവും പാപത്തിന്റെ വഴികളും ഉപേക്ഷിക്കണം, വെറുത്തുപേക്ഷിക്കണം. അത് കേട്ട് കേട്ട് പോകുന്നതിനല്ല, വചനം കേട്ട് തീരുമാനം എടുക്കുന്നിടത്താണ് രക്ഷ ആരംഭിക്കുന്നത്.